നമസ്കാരം ടേസ്റ്റ് ടൈമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ അറിവില്ലായ്മയെക്കുറിച്ചുള്ള തിരിച്ചറിവാണ് ഏറ്റവും വലിയ അറിവ്. ഇത് പ്രശസ്ത ചിന്തകനായ സോക്രട്ടീസിന്റെ വാക്കുകളാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് അറിവ് തന്നെയാണ്. ടേസ്റ്റ് ടൈമും പാചകത്തെക്കുറിച്ചുള്ള ഒട്ടേറെ അറിവുകൾ പ്രേക്ഷകരുമായി പങ്കുവച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. എന്തായാലും നമുക്ക് പോകാം ടേസ്റ്റ് ടൈമിന്റെ ഒരു പുതുപുത്തൻ അധ്യായത്തിലേക്ക്. ഹലോ, ഇന്ന് നമ്മൾ ചിക്കൻ കാരറ്റ് സമോസയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സമോസ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? നമ്മൾ ചിക്കൻ സമോസ, അതുപോലെ ബീഫ് സമോസയൊക്കെ, നമ്മൾ വെജിറ്റബിൾ സമോസ, പലതരം സമോസകൾ നമ്മൾ ഉണ്ടാക്കും. പ്രത്യേകിച്ച് നോമ്പിൻ്റെ അവസരങ്ങളൊക്കെ ആകുമ്പോൾ പൊരിച്ച പലഹാരങ്ങളൊക്കെ എല്ലാവരും നോമ്പ് തുറക്കുന്ന സമയത്ത് സമോസയും കട്ട്ലറ്റും അതുപോലെ ഈന്തപ്പഴം മുക്കിപ്പൊരിച്ചത് നമ്മളിവിടെ കുക്ക് ഹൗസിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ചിക്കനും ക്യാരറ്റും ഒക്കെ വെച്ചിട്ടുള്ളൊരു സമോസയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ സമോസയുടെ മസാല സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോഴത്തെ നമ്മൾ ചിക്കൻ കുറച്ച് ആ ഒരു ഫ്ലഷ് പാർട്ട് മാത്രം എടുത്ത് ഉപ്പ് മാത്രം ഇട്ട് വേവിക്കാനും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും 5 മിനിറ്റ് മതി. ഇതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മളിതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് സവോള ഇടാം. സവോള ഒന്ന് ചെറുതായിട്ട് സോട്ടായി വരുമ്പോൾ ഇതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് കൂടി ഇടാം. അപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയും കൂടെ ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് പച്ചമുളക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ആവശ്യത്തിന് കുരുമുളകും ഇടാം. നമുക്ക് പച്ചമുളകും കുരുമുളകും മാത്രം ഇട്ട് സവോള നന്നായിട്ട് വഴറ്റി ഇതിലോട്ട് ഉപ്പിട്ട് വേവിച്ച ചിക്കൻ ഒന്ന് ചെറുതായിട്ട്, നമ്മൾ മിക്സിയിലിട്ട് വെള്ളമൊന്നും ഇല്ലാതെ ഒന്ന് ചെറുതായിട്ട് ബീറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ചിക്കൻ ഇതിലോട്ട് ആഡ് ചെയ്യണം. അപ്പം നമ്മൾ ചിക്കൻ നേരത്തെ തന്നെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം. യെസ്, ഈ ചിക്കൻ്റെ എല്ലെല്ലാം മാറ്റി ആ ഫ്ലഷ് പോർഷൻ മാത്രം എടുത്താണ് നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് ബീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഉപ്പിട്ട് വേവിച്ച ഈ ചിക്കൻ നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഈ എല്ലൊക്കെ മാറ്റി ശരിക്കും ഫ്ലഷ് പോർഷൻ നോക്കിയാണ് ഇട്ടതെങ്കിലും ചെറിയ ബോൺസൊക്കെ ചിലപ്പോൾ ഇടയിൽ ഉണ്ടാവും. സമോസ കഴിക്കുമ്പോൾ എല്ലൊക്കെ തൊണ്ടയിൽ കുടുങ്ങിയാൽ പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നന്നായിട്ട് ചവച്ചൊക്കെ കഴിക്കുന്നവരും കഴിക്കാത്തവരും ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഇനി ഇതിൽ നിന്ന് ഇതിൻ്റെ ബോൺസൊക്കെ റിമൂവ് ചെയ്ത് ഫ്ലഷ് മാത്രം എടുത്ത് ഒന്ന് മിക്സിയിലിട്ട് പതിയെ പൊടിച്ചിട്ടാണ് നമ്മൾ ഈ മസാലയിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചിക്കൻ നമ്മൾ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി നമുക്കത് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ചിക്കൻ അപ്പം നമുക്ക് മെല്ലെ കുറച്ച് ഒട്ടും വെള്ളമില്ലാതെ ചെറുതായിട്ടൊന്ന് ഒന്ന് മെല്ലെ അത് ബീറ്റ് ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്താൽ മതി. നമുക്ക് ചിക്കൻ ഉപ്പിട്ട് വേവിച്ചതാണ്, അപ്പം ഇനി കൂടുതൽ ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല. കുറച്ച് ചിക്കൻ ഇട്ടു. നമുക്ക് കുറച്ച് ക്യാരറ്റ്, ഫ്രഷായിട്ട് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് കൂടെ കുറച്ചിടാം. അപ്പോൾ ക്യാരറ്റ് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇനി എന്തായാലും ഭയങ്കര ടെൻഡറാണ്, മാത്രമല്ല ഭയങ്കര നേരിയതായിട്ടാണ് ഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് ശരിക്കും ഇനി ഒത്തിരി വേവൊന്നുമില്ല. ആ ക്യാരറ്റിൻ്റെ ആ ടെൻഡർനെസ്സും ഫ്രഷ്നെസ്സും പോകാതെ തന്നെ മെല്ലെ ഒന്ന് ചെറുതായിട്ട് സോർട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റും ഇതിൻ്റെ ഈ പ്രത്യേകതയുള്ള മസാല തന്നെയാണ്. അതായത് പച്ചമുളകും കുരുമുളകും പിന്നെ കുറച്ച് ഉപ്പും ഒക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ മിക്സ് റെഡിയായി. ഇനി നമുക്കിത് നമ്മുടെ സമോസയുടെ ഷീറ്റ് റെഡിയാക്കാം. അതിനുശേഷം നമുക്കതിൽ സമോസ ഫില്ല് ചെയ്ത് വറുത്ത് കോരാം. അപ്പോൾ നമ്മുടെ സമോസയുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കിനി സമോസയുടെ ഷീറ്റാണ് നമ്മൾ പരത്താൻ പോണത്. എണ്ണ ഇവിടെ ഒരു പാത്രത്തിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പുറത്തൊരു പാനും വെച്ചിട്ടുണ്ട്. വേഗം തന്നെ നമുക്ക് കുറച്ച് പൊടിയിട്ട് സമോസയുടെ ഷീറ്റ് റെഡിയാക്കി എടുക്കാം. നല്ല നേരിയതായിട്ട് നമ്മളിത് പരത്തണം. അപ്പോൾ ആവശ്യത്തിന് നമുക്ക് പൊടിയിടാം. പൊടിയിട്ട് എത്രയും നേരിയതാക്കി പരത്താൻ പറ്റുമോ അത്രയും നേരിയതാക്കി പരത്തിയിട്ട് പൊടി തട്ടി മാറ്റിക്കളഞ്ഞാൽ മാത്രം മതി.
ഓരോന്നും പരത്തി എടുത്ത് നല്ലപോലെ പൊടി തട്ടി കളഞ്ഞ ശേഷം ചൂടായിട്ടുള്ള പാൻ നമ്മൾ അപ്പുറത്ത് വെച്ചിട്ടുണ്ട് അതിലിട്ട് ഒന്ന് തിരിച്ചും മറിച്ചും എടുത്താൽ നമ്മുടെ സമോസ നല്ല മൊരിഞ്ഞ് ക്രിസ്പി ആയിട്ട് ഇരിക്കും അപ്പോൾ ഇട്ട് ഉടനെ തന്നെ മറിച്ച് എടുക്കാൻ വേണം നമ്മൾ പാനിൽ ഇട്ടു ഇട്ട് ഉടനെ തന്നെ അല്ലേ തിരിച്ചു ഇടാം ചെറുതായിട്ട് രണ്ട് സൈഡും ഒന്ന് ആയാ മാത്രം മതി ഓക്കേ കണ്ടില്ലേ നമ്മുടെ ഒരു സമോസയുടെ ഷീറ്റ് റെഡിയായി നന്നായിട്ട് നല്ല നേരിയതായിട്ട് പരത്തിയെടുത്ത ശേഷം നന്നായിട്ട് പൊടി തട്ടി നമുക്കിത് ചൂടായിട്ട് നിൽക്കണ പാനിലിടുക ഒരു മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചിടുക അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഷീറ്റ് റെഡി ആയിരിക്കുകയാണ് കണ്ടില്ലേ ചെറിയൊരു സ്റ്റിഫ്നെസ് ഒക്കെ ഇതിന് വെച്ചു എണ്ണ ചൂടായിരിപ്പുണ്ട് പിന്നെ നമുക്കിത് മുറിക്കാം ഒരു നാലാക്കി നമുക്കിത് ഡിവൈഡ് ചെയ്യാം ഒരു ഏകദേശ കണക്ക് മതി കറക്റ്റ് നാലാണെന്നൊന്നും നിർബന്ധമൊന്നുമില്ല ഇനിയാണ് നമ്മളിത് സമോസ ആക്കി മാറ്റാൻ പോണത് ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഇതിൽ ഇത്തിരി നമ്മുടെ ഗമ്മെടുത്ത് മെല്ലെ സൈഡിൽ തേച്ച് കണ്ട ഇത് രണ്ട് ഈ കർവ്ഡ് ആയിട്ടുള്ള വശം കണ്ടില്ലേ പകുതി ആയിട്ടുള്ള വശം എടുത്ത് രണ്ട് സൈഡിലും പിടിച്ചിട്ട് നേരെ ഇങ്ങോട്ട് കൊണ്ട് വെക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഈ ഈ അറ്റം നമ്മൾ മെല്ലെ ഉള്ളിലോട്ട് കടത്തിക്കൊടുത്ത് അവിടെ ഒന്ന് പ്രസ് ചെയ്യാം സമോസയുടെ നമ്മുടെ ബേസിക് ഷേപ്പ് കിട്ടിക്കഴിഞ്ഞു ഇനി ഇതിൽ നമുക്കിത് ഫിൽ ചെയ്യാം ഫിൽ ചെയ്ത ശേഷം വീണ്ടും പുറമേ നമുക്കിത് വെച്ചിട്ട് വീണ്ടും ഇത് സ്റ്റിക്ക് ചെയ്യാം സ്റ്റിക്ക് ചെയ്യുമ്പോൾ എപ്പോഴും സൈഡ്സൊക്കെയാണ് കൂടുതലും ക്ലോസ് ചെയ്യേണ്ടത് കാരണം അതിലോട്ട് എണ്ണ കയറാൻ പാടില്ല അപ്പം നമ്മൾ എണ്ണ നന്നായിട്ട് ചൂടായിരിപ്പുണ്ട് ഒപ്പം നമ്മൾ സമോസ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ് എല്ലാം കുട്ടി കുട്ടി സമോസയാണ് കാഴ്ചയ്ക്കും നല്ലതാണ് കഴിക്കാനും ശരിക്കും ഒരു വാക്ക് കഴിക്കാനേ ഉള്ളൂ ഇത് അപ്പം എന്തായാലും നമുക്കിതിട്ട് പൊരിച്ചോരിയെടുക്കാം നന്നായിട്ട് മുരിയണമെന്നില്ല ഒരു ചെറിയൊരു കളർ ചേഞ്ച് ഒക്കെ ആയി കഴിയുമ്പോൾ നമുക്കിത് എടുക്കാം അപ്പം എന്തായാലും കൊരിയെടുക്കാം കണ്ടില്ലേ നമ്മുടെ ക്യാരറ്റ് ചിക്കൻ സമോസ റെഡി ആയിരിക്കുകയാണ് സിമ്പിളായിരുന്നു നമ്മൾ ഒരുപാട് മസാലയൊന്നും നമ്മുടെ ഈ ചിക്കൻ ക്യാരറ്റ് മിക്സിൽ ഇട്ടിട്ടില്ല സവോളയും അതുപോലെ പച്ചമുളകും കുറച്ച് കുരുമുളകും ഒക്കെ തന്നെ ഇട്ടിട്ടുള്ളൂ അതിൻ്റെ കൂടെ ചിക്കനും ഗ്രേറ്റഡ് ക്യാരറ്റും ഒക്കെ കൂടിയിട്ടൊന്ന് സോൾട്ട് ചെയ്തു പിന്നെ ഇതുപോലെ മൈദയാണ് നമ്മൾ യൂസ് ചെയ്തേക്കണം മൈദയ്ക്ക് പകരം കുറച്ചുകൂടെ ഹെൽത്തി ആവണമെങ്കിൽ നമുക്ക് വീറ്റ് യൂസ് ചെയ്യാം നന്നായിട്ട് നേരിയതായിട്ട് പരത്തി തിരിച്ചും മറിച്ചും ഒരു പാനിലിട്ട് നാല് പീസാക്കി നമുക്ക് കുറച്ച് വലിയ സമൂസ വേണമെങ്കിൽ രണ്ട് പീസാക്കിയാൽ മതി എന്നിട്ട് നമുക്കിത് ഫ്രിഡ്ജിലും സ്റ്റോർ ചെയ്യാം ഒരാഴ്ചയൊക്കെ നല്ല സുഖമായിട്ടിരിക്കും ഒരു കംപ്ലൈൻറ്റും ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും നമുക്കിത് എല്ലാം ഫില്ല് ചെയ്ത് നമ്മൾ നല്ല ചൂടോടെ വറുത്ത് കോരിയിരിക്കുകയാണ് നല്ല ടേസ്റ്റാണ് ഉറപ്പായിട്ടും ഡു ട്രൈ അടുത്ത ദിവസം മറ്റൊരു വ്യൂവുമായി നമുക്ക് വീണ്ടും കാണാം നമസ്കാരം ഇന്ന് ഒരു തനി നാടൻ വിഭവമാണ് ടേസ്റ്റ് ടൈമിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നത് വേറൊന്നുമല്ല ചക്കപ്പുഴുക്ക് ചക്കപ്പുഴുക്കോ എന്ന് കേട്ടിട്ട് ചിലരെങ്കിലും നെറ്റി ചുളിച്ചിരിക്കുന്നുണ്ടാവും കാരണം കുറേ അധികം ആൾക്കാർക്ക് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാൻ അറിയുന്നതാണ് പക്ഷേ നമ്മുടെ എറണാകുളം വരെ ഒക്കെ ഓക്കെ എറണാകുളത്ത് നിന്ന് വടക്കൻ ജില്ലകളിലേക്ക് പോയി കഴിയുമ്പോഴത്തേനും ആർക്കും ചക്ക കൊണ്ടുള്ള അധിക വിഭവങ്ങളൊന്നും ഉണ്ടാക്കാൻ അറിയുന്നില്ല ഞാനൊരു 4-5 വർഷമായിട്ട് തൃശ്ശൂർ തന്നെ താമസിക്കുന്നുണ്ട് തൃശ്ശൂർക്കാരെ ആകെ ഉണ്ടാക്കുന്നത് ഒരു ചക്ക ഉപ്പേരിയാണ് അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് ചക്കപ്പുഴുക്ക് കഴിച്ചിട്ടുള്ള കുറേ അധികം എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുന്നത് ഒന്ന് പരിചയപ്പെടുത്തി തരണം കേട്ടോ പഠിപ്പിച്ച് തരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാനായിട്ട് റെഡിയായി നിൽക്കുന്നത് ചക്ക ആൻറ്റി ഓക്സിഡൻസ് കൊണ്ടും പ്രോട്ടീൻ കൊണ്ടും ഏറ്റവും അധികം സമ്പുഷ്ടമായിട്ടുള്ളൊരു ഫലമാണ്
മിക്കവരും ഇപ്പം ചക്ക കാണുന്നത് തന്നെ റോഡ് സൈഡിൽ നമ്മൾ കാറിലൊക്കെ ഇങ്ങനെ പോകുമ്പോഴത്തേക്കിനും മല പോലെ ചക്ക കൂട്ടിയിട്ടിട്ടുണ്ട്. എന്തിനാണ്? എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ മാത്രമാണ് കാണുന്നത്. പിന്നെ ചക്ക സ്വന്തമായിട്ടുള്ള ആൾക്കാർ വിചാരിക്കുന്നു ചക്ക കൊണ്ട് വലിയ ശല്യമായല്ലോ, പഴുത്തു വീണിട്ട് ഈച്ച ശല്യം, ആ ശല്യം, ഈ ശല്യം എന്നൊക്കെയാണ് വിചാരിക്കുക. പലപ്പോഴും നമുക്ക് അറിയുന്നില്ല ചക്ക കൊണ്ട് 40-ൽ അധികം വിഭവങ്ങൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് പറ്റും. എന്തായാലും നമുക്ക് ഇന്ന് കേരളത്തിലെ വടക്കൻ ജില്ലയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, ചക്ക. ചക്ക ഞാനിപ്പം വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾ എടുക്കുമ്പോഴത്തേക്കിനും ഒരു പകുതി ചക്ക തന്നെ എടുക്കണം. എന്നാലാണ് നമുക്ക് നന്നായിട്ടൊന്ന് കഴിക്കാനുണ്ടാവുക. ചക്ക ഒരു അരക്കപ്പോളം, ചക്കക്കുരു, കുറച്ച് നാളികേരം, കാന്താരിമുളക്. കാന്താരിമുളക് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പച്ചമുളക് ഉപയോഗിച്ചാലും മതി. കാന്താരിമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പച്ചവെളിച്ചെണ്ണ. ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ സ്വാദിഷ്ടമായ ചക്കപ്പുഴുക്ക് തയ്യാറാക്കാൻ പറ്റും. എങ്ങനെയാണ് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. നമുക്കപ്പോൾ ചക്ക വേവിക്കാനായിട്ട് വെക്കാം. ഞാനിതിപ്പം കാണിക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ട് വളരെ കുറച്ച് ചക്ക മാത്രമേ എടുത്തിട്ടുള്ളൂ. ശരിക്കും ഞങ്ങളുടെ നാട്ടിലൊക്കെ ചക്കയുടെ സീസണിൽ ചക്ക ഒരുക്കുക എന്ന് തന്നെയാണ് പറയുക. അതൊരു ഭയങ്കര ഉത്സവം പോലെയാണ്. അടുത്തുള്ള 2-3 ചേച്ചിമാരൊക്കെ വന്ന് വലിയ തോട്ടിയൊക്കെ കെട്ടി ചക്കയൊക്കെ വലിച്ചിട്ട്, അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ചക്കയുടെ ആ കരിമുള്ളെന്ന് പറയില്ല, ആ പച്ച കളറിലെ മുള്ളൊഴിച്ച് ബാക്കി കംപ്ലീറ്റ് സാധനങ്ങളും കൊണ്ടിട്ട് പല പല വിഭവങ്ങളും അമ്മയും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് ചക്ക ആദ്യം തന്നെ ഒരു മൺപാത്രത്തിലേക്ക് മാറ്റാം. മൺപാത്രം ഇല്ലെങ്കിൽ അലൂമിനിയം ഉപയോഗിച്ചാലും മതി. പക്ഷേ എന്നാലും ആ ഒരു ട്രഡീഷണൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മൺപാത്രം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഈ ചക്കയിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചക്ക ഒന്ന് ഒരുപാട് നികക്ക് വേണ്ട, ഒരു ഇത്ര വെള്ളം മതിയാവും. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടി അത്രേ മതി. ഒരു അല്പം ഉപ്പ് ചേർത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് തീ കത്തിക്കാം. ചക്ക ഒന്ന് വെന്ത് വരട്ടെ. അപ്പോഴത്തേന് നമുക്ക് ചക്കപ്പുഴുക്കിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. ശരിക്കും നമ്മുടെ വീട്ടിലുണ്ടല്ലോ അരകല്ലിൽ തന്നെ നിങ്ങൾ അരച്ചെടുക്കണം കേട്ടോ. ഇത് വലുതായിട്ട് അരയ്ക്കാനൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഒതുക്കുക എന്ന് പറയില്ല, അവിയലിൻ്റെ ഒക്കെ പാകത്തിൽ ഒന്ന് ചതച്ചെടുത്താൽ മതി. എന്തൊരു സന്തോഷമല്ലേ വീട്ടിലൊരു അമ്മിക്കല്ലുണ്ടാവുക, അരകല്ലുണ്ടാവുക, ഒരു ഇടികല്ലുണ്ടാവുക, പിന്നെ എന്താ ഒരു നല്ല പ്ലാവ്, നല്ല കറിവേപ്പ്, കുറച്ച് തുളസി ചെടികൾ, കുറച്ച് മൺപാത്രങ്ങൾ, ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിന് എന്തൊരു സന്തോഷമാണ്. അതുകൊണ്ട് എന്തായാലും ടേസ്റ്റ് ടൈമിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഒരു അരകല്ലും കുറച്ച് മൺപാത്രങ്ങളും വാങ്ങിച്ചു വെക്കണം കേട്ടോ, എൻ്റെ ഒരു സന്തോഷത്തിന്. നാളികേരം ഒരു, ഞാനിവിടെ വളരെ കുറച്ച് ചക്ക എടുത്തിട്ടുള്ളൂ. ഒന്നിൻ്റെയും ടേസ്റ്റ് മുന്നേ നിൽക്കാൻ പാടില്ല, അതുകൊണ്ട് നമുക്കൊരു ഇത്ര നാളികേരം മതിയാവും. നമുക്ക് കാന്താരിമുളക് ഇട്ട് കൊടുക്കാം. കാന്താരിമുളക് ഇല്ലെങ്കിൽ പച്ചമുളക് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നാളികേരം, കാന്താരിമുളക്, മഞ്ഞൾപ്പൊടി, കുറച്ച് വെളുത്തുള്ളി. വെളുത്തുള്ളിയൊക്കെ ഇത്തിരി ഇരുന്നോട്ടെ, ചക്ക കുറച്ച് ഗ്യാസ് ഫോം ചെയ്യിപ്പിക്കുന്ന സാധനമാണ്. അത് ചക്കയിൽ അധികം പ്രോട്ടീൻ ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഗ്യാസ് വരുന്നത്. അതിന് നമ്മൾ വെളുത്തുള്ളി ഇട്ടാൽ മതിയാവും. അപ്പോൾ നമ്മൾ നാളികേരം, മഞ്ഞൾപ്പൊടി, കാന്താരിമുളക്, വെളുത്തുള്ളി, കറിവേപ്പില ഒക്കെ കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഒട്ടും അരഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്താൽ മാത്രം മതി. ഒരു കിർ, ഒരു ആ മതി മതി. ഓക്കെ, നല്ല കറക്റ്റായിട്ട് കാന്താരിമുളകൊക്കെ ചതഞ്ഞിട്ടുണ്ട്, നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ചതഞ്ഞിട്ടുണ്ട്. കറിവേപ്പില ഇങ്ങനെയാണ്, ഈ ഒരു പാകത്തിൽ തന്നെ നമുക്ക് കിട്ടിയാൽ മതിയാവും. ചക്കപ്പുഴുക്കിൽ നമ്മൾ മുന്തി നിൽക്കേണ്ട ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ പച്ച കറിവേപ്പിലയുടെയും പച്ച വെളിച്ചെണ്ണയും കൂടെ മണമാണ്. മിക്കവരും ചക്കപ്പുഴുക്കൊക്കെ ഉണ്ടാക്കിയിട്ട് അവർ കടുക് വറുത്തിടാറുണ്ട്. ശരിക്കും വറുത്തിടാൻ പാടില്ല. എന്തിനാണ് വറുത്തിടുന്നത്? എരിശേരിക്ക്. ആ എരിശേരിക്കാണ് വറുത്തിടുക, ചക്കപ്പുഴുക്കിന് വറുത്തിടില്ല കേട്ടോ. ചക്ക നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക അടുക്കി പിടിക്കാണ്ട്.
മിക്കവർക്കും ഒരു സംശയമാണ്, ഈ മൺപാത്രങ്ങളൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ അടുപ്പിൽ വെക്കാമോ ഗ്യാസിൽ വെക്കാമോ പഴക്കിയെടുക്കണ്ടേന്നൊക്കെ. ഇപ്പം നമുക്ക് അടുപ്പൊന്നും വീട്ടിലില്ലാത്തൊരു അവസ്ഥയാണ് എല്ലാ വീടുകളിലും ഉള്ളത്. അപ്പം നമുക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഇതിൽ ഈ മൺപാത്രത്തിൽ തലേ ദിവസമേ ഒഴിച്ചു വെച്ചിട്ട് ഒരു ദിവസം ഫുൾ ആ പാത്രം അങ്ങനെ തന്നെ വെച്ചേക്കുക. വെച്ചിട്ട് അത് വൃത്തിയായിട്ട് കഴുകി കുറച്ച് സാധാരണ വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുത്താൽ മാത്രം മതിയാവും. അതിൽ ആ മണ്ണിൻ്റെ മണമൊക്കെ പോയി നന്നായിട്ട് പഴകി കിട്ടിയിട്ടുണ്ടാവും. ഇനി ഒരു കാര്യം കൂടി പറയാനാണെങ്കിൽ, കുറച്ച് വെളിച്ചെണ്ണ എണ്ണ തേച്ച് വെച്ചിരുന്നിട്ട് പിറ്റേ ദിവസം നമുക്ക് ഉപയോഗിച്ചാലും മതിയാവും. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ടേസ്റ്റ് ടൈമിലൂടെ അറിയുന്നതല്ലേ. ചക്ക വേവുന്ന ഒരു നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമുക്കിതിലേക്ക് ഈ അരപ്പ് ഇട്ട് കൊടുക്കാം. അരപ്പിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നാളികേരം, കാന്താരിമുളക്, പിന്നെ മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ഇത്ര സാധനങ്ങളേ ഉള്ളൂ. അരപ്പിട്ടു. അതിലേക്ക് നമുക്ക് ഒരു നുള്ള ജീരകം കൂടി പോകാൻ പാടില്ല. ജീരകം ഇട്ടിട്ട് നമ്മുടെ ഈ ചക്ക ഒന്ന് മൂടി വെച്ച് നമുക്ക് ഈ അരപ്പ് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. ഇപ്പം ഇളക്കാൻ പാടില്ല, ഇളക്കി കഴിഞ്ഞാൽ അരപ്പ് വേവത്തില്ല. ദാ ഇങ്ങനെ ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് തീ കുറച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ആവി വരണം. ആ ആവിയിലിരുന്നിട്ടാണ് ഈ അരപ്പ് വേവുക. അതാണ് നമ്മുടെ ചക്ക കുഴച്ചതിൻ്റെ പാകം. ചക്ക ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു സീസണിൽ ചക്കയുണ്ടെങ്കിൽ, പഴയ ആൾക്കാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അടുത്ത സീസൺ വരെയും ഈ ചക്കയുടെ വിഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാവും. ചക്ക ഒരുപാടുള്ളപ്പോൾ അരിഞ്ഞിട്ട് ഉണക്കിയിട്ട് നമ്മുടെ കപ്പ ഉണക്കുന്ന പോലെ തന്നെ ചക്ക ഉണക്കിയത്, അതുകൊണ്ട് നമുക്ക് ഇതുപോലെ തന്നെ ചക്ക വേവിക്കാം, ചക്ക ഉപ്പേരി ഉണ്ടാക്കാം, പല പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ ചക്ക വരട്ടിയത് ഹലുവ പോലെ, ആഹാ, നെയ്യിൽ നല്ല വരിക്ക ചക്ക വരട്ടിയത് എന്തൊരു ടേസ്റ്റാണല്ലേ. ശരിക്കും അടുത്തൊരു സീസൺ വരെ നമ്മൾ വെച്ചിട്ട് അതുകൊണ്ട് ചക്കയുടെ അട, എന്താ പറയുക, ചക്ക ഹലുവ പോലെ, പിന്നെ ചക്ക വരട്ടിയത് അങ്ങനെ തന്നെ നമുക്ക് സ്പൂണ് കൊണ്ട് കോരി തിന്നാം. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ചക്കക്കുരു കൊണ്ട് നമുക്ക് ബർഫി ഉണ്ടാക്കാം, ചക്കക്കുരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം, ഇറച്ചിയൊക്കെ വെക്കുന്ന പോലെ നമുക്ക് ചക്കക്കുരു മസാല കറി വെക്കാൻ പറ്റും, അവിയലിലിടാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചക്കക്കുരു കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ചക്കക്കുരുവൊക്കെ ഒരുപാടുള്ള സമയത്ത് അമ്മമ്മ നല്ല ഉണങ്ങിയ മണലൊക്കെ എടുത്തിട്ട് ഇത് കുഴിച്ചിട്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു സിസ്റ്റം എങ്ങനെയാണെന്നൊക്കെ ഞാൻ മറന്നുപോയിട്ടുണ്ട്. എന്തായാലും ടേസ്റ്റ് ടൈം കണ്ടുകൊണ്ടിരിക്കുന്ന പഴയ ആൾക്കാർക്കൊക്കെ അതൊക്കെ ഓർമ്മ വരുന്നുണ്ടാവും അല്ലേ. നമ്മുടെ ഭക്ഷണ രീതി കൊണ്ടാണ് ഒരുപാട് അസുഖങ്ങൾ നമ്മളിൽ നിന്നും അകന്നു പൊക്കോണ്ടിരുന്നത്. അതേ മലയാളികൾക്ക് തന്നെ നമ്മുടെ ഭക്ഷണ രീതി കൊണ്ടാണ് ഒരുപാട് അസുഖങ്ങൾ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് ഇല്ലേ. പ്രഷറോ ഷുഗറോ കൊളസ്ട്രോളോ ഒക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ നമ്മൾ ഒരു കാലത്തോ ഇതൊക്കെയാണ് വലിയ അസുഖങ്ങൾ അല്ലെങ്കിൽ കുറച്ച് സ്റ്റാൻഡേർഡ് അസുഖങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പം അതും പോയിട്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ കിഡ്നിയുടെ അസുഖങ്ങൾ, ഹാർട്ട് സംബന്ധമായ അസുഖങ്ങൾ, ക്യാൻസർ പോലെയുള്ള മാരകമായ അസുഖങ്ങൾ, ഇതെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇതുപോലത്തെ ക്യാൻസറിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരുപാട് സാധനങ്ങൾ നമ്മുടെ ചക്കയിൽ അടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇനി ചക്ക എവിടെയെങ്കിലും കാണുമ്പോൾ ഒരു ചെറിയ കഷ്ണമെങ്കിലും വാങ്ങിക്കൊണ്ട് പോയിട്ട് ഈ ചക്കപ്പുഴുക്കോ ചക്ക ഉപ്പേരിയോ ഒക്കെ പരീക്ഷിക്കണം എല്ലാവരും. വർത്തമാനത്തിൻ്റെ ഇടയിൽ നമ്മുടെ ചക്ക ദാ ആവി വന്നൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇളക്കാനൊക്കെ പണ്ട് തുടുപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. തുടുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, മടലില്ലേ, പച്ചമടൽ വെട്ടിയിട്ടുള്ള ഒരു സാധനം, ഇല്ലെങ്കിൽ നല്ല വലിയ കറിവേപ്പ് മരമൊക്കെ വീട്ടിലുള്ളവരാണെങ്കിൽ ആ കറിവേപ്പിൻ്റെ വലിയ പീസ് മുറിച്ചെടുത്തിട്ട് ചെത്തിയിട്ടും തുടുപ്പ് ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ടാണ് ഈ ചക്ക കപ്പ ഒക്കെ കുഴച്ച് എടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് നമ്മൾ ആവശ്യത്തിന് വേവാനുള്ള ഉപ്പ് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് വെളിച്ചെണ്ണ, നല്ല പച്ച വെളിച്ചെണ്ണയാണ് ഞാൻ പറഞ്ഞു, ഇത് നമ്മൾ കടുവറുക്ക് ഒന്നും ചെയ്യത്തില്ല. കുറച്ച് വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് മണം ഇങ്ങനെ മുന്നിട്ട് നിൽക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചു. കുറച്ച് പച്ചക്കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ദാ നമ്മുടെ ചക്കപ്പുഴുക്ക് റെഡിയായി കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാണ്ടല്ലോ നല്ല മത്തി മുളകിട്ട് വെച്ചത്, ഇല്ലെങ്കിൽ നല്ല ചുമന്ന നാരങ്ങാച്ചാറ്, ഇല്ലെങ്കിൽ നല്ല തൈരും നല്ല കട്ട തൈരും കാന്താരിമുളകും കൂടി ഇട്ടത്,
ഇതൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു നാടൻ വിഭവമാണ് ചക്കപ്പുഴുക്ക്. എന്തായാലും വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് തൽക്കാലം ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അപ്പോൾ ഏറ്റവും രുചികരമായ ഏറ്റവും ഹെൽത്തി ആയ ആൻറ്റി ഓക്സിഡൻറ്റുകളാലും പ്രോട്ടീനായും ഏറ്റവും സമ്പുഷ്ടമായ ഏറ്റവും ഹെൽത്തിയായ സ്വാദിഷ്ടമായ തനി നാടൻ നമ്മുടെ ചക്കപ്പുഴുക്ക് ഇതാ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും നിങ്ങളെല്ലാവരും ചക്കപ്പുഴുക്ക് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും ഇതിലൂടെ പഴമയെ നിങ്ങളുടെ ഉന്മേഷയിലേക്ക് നിങ്ങൾക്ക് തിരികെ കൊണ്ടുവരാൻ എന്തായാലും സാധിക്കും. അപ്പോൾ ഒരു മറ്റൊരു നാടൻ വിഭവമായി നമുക്ക് നാളെ വീണ്ടും ടേസ്റ്റ് ടൈമിലൂടെ കാണാം. അതുവരെ കാത്തിരിക്കുക. ഇനി ടേസ്റ്റ് ടൈം കത്തിലേക്ക്. പ്രിയപ്പെട്ട ടേസ്റ്റ് ടൈം, ഞാനൊരു വീട്ടമ്മയാണ്. ഞാൻ ഒരു ദിവസം ടി വി ഓൺ ചെയ്തപ്പോൾ ടേസ്റ്റ് ടൈം റീന ബഷീറിൻ്റെ പാചകം കണ്ടു. രസകരമായി സംസാരിച്ചുകൊണ്ടുള്ള പാചക അവതരണം എന്നെയും കുടുംബത്തെയും ടേസ്റ്റ് ടൈമിൻ്റെ സ്ഥിരം പ്രേക്ഷകരാക്കി മാറ്റി. ടേസ്റ്റ് ടൈമിൽ റീന ബഷീറിൻ്റെയും തസ്നീഖാൻ്റെയും പിന്നെ മലബാർ പാചകവും എല്ലാം തന്നെ വളരെ നന്നായിരിക്കുന്നു. ടേസ്റ്റ് ടൈമിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് സ്നേഹത്തോടെ ഷേർലി, തിരുവനന്തപുരം. ഷേർലി ചേച്ചിക്ക് ഒരുപാട് നന്ദി. തുടർന്നും ടേസ്റ്റ് ടൈം മുടങ്ങാതെ കാണുക. മാത്രമല്ല റെസിപ്പികളെല്ലാം പരീക്ഷിക്കുകയും വേണം. ഇനി ടേസ്റ്റ് ടൈം റെസിപ്പി താരം ആരാണ് നോക്കാം. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പി നിങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരിക. അയക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ, ടേസ്റ്റ് ടൈം, ഏഷ്യൻ കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, NH-47, ബൈപ്പാസ് ജംഗ്ഷൻ, പാലാരിവട്ടം, കൊച്ചി, 68-2025. ടേസ്റ്റ് ടൈമിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്നത്തെ റെസിപ്പികളെല്ലാം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി, നിങ്ങളെല്ലാവരും പരീക്ഷിക്കും എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും പുതുപുത്തൻ റെസിപ്പികളുമായി നമുക്ക് കാണാം. ബൈ. കോസ്റ്റ്യൂം കർട്ടസി ലൈവ് ടെക്സ് കൊടുങ്ങല്ലൂർ. ഓറഞ്ചസ് ബൊട്ടിക് കളക്ഷൻസ്, എടപ്പള്ളി, കൊച്ചി. ലേറ ഫെലിക്സ് റോഡ്, തമ്മനം, കൊച്ചി.